നമസ്കാരം. പശ്ചിമബംഗാളിൽ തൃണമൂൽ ഗുണ്ടകളുടെ ആക്രമങ്ങൾ എല്ലാ പരിധിയും ലംഘിച്ച് മുന്നേറുകയാണ്. അവിടെ ഏറ്റവും പുതിയ തന്ത്രം മനുഷ്യൻ്റെ പ്രാഥമികമായ ആഹാരം പോലുള്ള ആവശ്യങ്ങളെ നിഷേധിക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ പാർട്ടി മറ്റു പാർട്ടി പ്രവർത്തകരെ തങ്ങളുടെ വരുതിയിലാക്കുക അല്ലെങ്കിൽ പേടിപ്പിച്ച് ഓടിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പുതുതായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബംഗാളിലെ മിഡ്നാപൂർ ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്ത് 17 BJP നേതാക്കൾക്ക് അവിടുത്തെ റേഷൻ കടകളിൽ നിന്നും മറ്റ് കടകളിൽ നിന്നെല്ലാം ഒരു കാരണവശാലും ഒരു സാധനങ്ങളും കൊടുക്കരുത് എന്നൊരു ഫത്വ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ നഗര ഗ്രാമത്തിലെല്ലാം തന്നെ ഇത് സംബന്ധിച്ച പോസ്റ്ററുകൾ ഇവർ ഒട്ടിച്ചു കഴിഞ്ഞു. ഇവർക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം അതിഭീകരമായിരിക്കും എന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ അവിടുത്തെ പല കടകളിലും ഇവർക്ക് സാധനങ്ങൾ നൽകാൻ അല്ലെങ്കിൽ ഭക്ഷണം നൽകാൻ അതിൻ്റെ ഉടമകൾ വിസമ്മതിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഭാഗത്ത് BJPക്ക് ഏറെ മുന്നേറ്റമുണ്ടായി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള നാട്ടുകാരെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ഇതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്ന് കാണിച്ച് അവരെ ശരിക്കും വരട്ടി വരുതിയിൽ നിർത്താനുള്ള ഒരു ശ്രമമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് മമതയുടെ ശിഷ്യന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് നമ്മളെ ഏറെ ഞെട്ടിപ്പിക്കുന്നത്. പശ്ചിമബംഗാളിലെ തന്നെ ഒരു ദളിത് മോർച്ചയുടെ നേതാവായ BJPയുടെ മുതിർന്ന നേതാവായ ഭാസ്കർ മണ്ഡൽ നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ് ഏറെ ഞെട്ടലുണ്ടാക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹത്തിന് തൻ്റെ ജന്മനാട്ടിലെ പോവാനോ ജന്മനാട്ടിലെ സ്വന്തം വീട്ടിൽ കയറാനോ അനുവദിക്കുന്നില്ല തൃണമൂൽ പ്രവർത്തകർ. അദ്ദേഹത്തിൻ്റെ ഊരവിലക്ക് പ്രഖ്യാപിക്കുന്നത് പോലെയാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തല കൊയ്യുന്നവർക്ക് 10 ലക്ഷം രൂപ ഇനാമും ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃണമൂൽ പ്രവർത്തകർ. തനിക്ക് തൻ്റെ വീട്ടിൽ കയറാൻ കഴിയാത്ത ദുരവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ഏറെ വേദനയോടെയാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം. ഇതിൻ്റെയും പിന്നിൽ മറ്റൊരുപാട് ശക്തികളുണ്ട്. ഇവർക്ക് പിന്നിൽ തൃണമൂലിൻ്റെ പിന്നിൽ ഒരുപാട് അധികാര കേന്ദ്രങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സുരക്ഷിതമായി ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. മാത്രമല്ല നേരത്തെ പലതവണ ഇവർ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും പലരുടെയും വീടുകൾ കത്തിക്കുന്ന നടപടികൾ വരെ ചെയ്തു. മാത്രമല്ല സ്ത്രീകൾക്ക് നേരെയും കുഞ്ഞുങ്ങൾക്ക് നേരെയും വരെയും കയ്യേറ്റം ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകൾ ഭീകരമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവസാന സഹികെട്ട്, അവിടുത്തെ പല ആളുകളും ഇപ്പോൾ അയൽ സംസ്ഥാനമായ ആസാമിലേക്ക് കുടിയേറുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നതെന്ന് ഭാസ്കർ മണ്ഡൽ വേദനയോടെ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ നമുക്കറിയാം കാശ്മീരിൽ കാശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെ അന്നത്തെ ജിഹാദികൾ നടത്തിയ വ്യാപകമായ അക്രമം കൊലപാതകം തുടർന്ന് അവരെല്ലാവരും മറ്റു പല സംസ്ഥാനങ്ങളിലേക്ക് ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. അതുപോലെ പശ്ചിമബംഗാളിലും മറ്റൊരു കാശ്മീർ ആവർത്തിക്കാനുള്ള നീക്കമാണ് തൃണമൂൽ ശക്തിയിൽ നടത്തുന്നതെന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നു. മമതയാണെങ്കിൽ സദാസമയവും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചും ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ബാധവരാതെ പ്രസംഗിക്കുന്ന ഒരാളുമാണ്. എന്നിട്ടാണ് ഇത്തരത്തിൽ മനുഷ്യൻ അവൻ്റെ പ്രാഥമിക ആവശ്യമായ ഭക്ഷണം കൊടുക്കാതെയും അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ കയറാൻ അനുവദിക്കാതെയും ഒരു നേതാവിൻ്റെ തലയ്ക്ക് 10 ലക്ഷം രൂപ വില പറഞ്ഞുമെല്ലാം വളരെ ക്രൂരമായ രാഷ്ട്രീയം കളിക്കുന്നത്? ഇതിനെ നമുക്ക് ജംഗിൾ രാജ് എന്നാണ് പൊതുവെ രാഷ്ട്രീയത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരവസ്ഥയിലേക്കാണ് പശ്ചിമബംഗാളിലെ കാര്യങ്ങൾ നീങ്ങുന്നത്. തീർച്ചയായും ഇന്നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.